Hi, hello friends. Welcome to my frocks. Now, we my frocks in stitching class in the class. Now, easy to eyelet curtain video. Running stitch curtain. Stitching are real, just running stitch matrame are imaginolu. End the bowl when you get the night than a chay the decan betty. But don't done in numbered tile class, little woody ulpit another. Karam Namakida, so I am numbered a wheat lake, alangal relatives, you know, oka the name Namakida, stitchy the decan betty. But I'm going in stitchy in the noka. Now, we have to use this eyelet curtain to use this eyelet curtain. Now, we have to use the curtain cloth. We have to use the curtain cloth. We have to use the range of 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 വലിയൊരു ബണ്ടിലാണ് കേട്ടോ വലിയൊരു ബണ്ടിലിന് ഒരു 600 650 ആ ഒരു റേഞ്ചിലാണ് വില വരുന്നത് ഇത്രയും വലിയൊരു ബണ്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി കർട്ടൻ തയ്ക്കാനുണ്ടാവും ഇത് ഞാൻ തയ്ച്ചു വന്നതിന്റെ ബാക്കി വന്ന സ്ട്രിപ്പ് ആണ് ഇത് പിന്നെ നമുക്ക് വേണ്ടത് ഈ ഐലറ്റ് ഇത് അതിന്റെ ബാക്കിൽ വെച്ച് ലോക്ക് ചെയ്യുന്ന ദേ കണ്ടോ ദേ ഇതുപോലെ ലോക്ക് ചെയ്തു വെക്കുന്ന ഒരു ലോക്ക് ആണ് ഇത് ഇത് നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ കിട്ടുന്നതാണ് ഇങ്ങനെ സെറ്റ് ആയിട്ടാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് അപ്പോൾ ഇതിന്റെ ഐലറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പല റേഞ്ചിലുണ്ട് കേട്ടോ വളരെ വില കുറഞ്ഞത് തൊട്ട് നല്ല വിലയുള്ളത് വരെയുണ്ട് പ്ലാസ്റ്റിക്കിന്റെയും വുഡിന്റെയും കളർ ഉള്ളതും അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടത്തിന് അത് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും വലിയ വിലയൊന്നും വരില്ല നമ്മൾ ഇത് തന്നെ ഒരു 100 എണ്ണത്തിന്റെയൊക്കെ ഒരു പായ്ക്കായിട്ട് വാങ്ങിയാൽ ഹോൾസെയിൽ റേറ്റിലൊക്കെ തന്നെ നമുക്ക് ഇത് കിട്ടും പിന്നെ ഞാൻ ഇത് വാങ്ങിയത് എവിടുന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ എറണാകുളത്താണ് താമസിക്കുന്നത് അപ്പോൾ എറണാകുളത്ത് ബ്രോഡ്വേയിൽ നിന്നാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് അവിടെ ഇതിൻ്റെ കുറേ മാർക്കറ്റുകളുണ്ട് ബ്രോഡ്വേയിൽ മറ്റുള്ള സ്ഥലത്ത് എനിക്ക് അത്ര അറിയില്ല എന്നാലും വലിയ കടകളിലൊക്കെ തന്നെയും ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് നമ്മുടെ ഒരു കർട്ടൻ ക്ലോത്ത് ഞാൻ എടുത്തിരിക്കുകയാണ് ഇതിലെങ്ങനെയാണ് നമ്മൾ ഈ സ്ട്രിപ്പ് വെച്ച് തയ്ക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് കർട്ടൻ്റെ തന്നെ ക്ലോത്ത് ആണ് കേട്ടോ ഇതിനൊരു 150-160 ആ റേഞ്ച് ആയിരുന്നു മീറ്ററിന് വില വരുന്നത് അപ്പോൾ നമ്മളൊരു ഫുൾ ലെങ്ത് കർട്ടൻ ആണെങ്കിൽ അതായത് നമ്മുടെ താഴെ തൊടുന്ന ഫ്ലോർ ടച്ച് അത്രയും ലെങ്ത് ആണെങ്കിൽ 2 മീറ്റർ 30 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ നോർമലി എടുക്കാറുള്ളത് പിന്നെ ലെങ്ത് എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമുക്ക് കുറച്ച് ഉയർന്നു കിടക്കണം എന്നുള്ളവർക്ക് അതനുസരിച്ച് നിങ്ങൾ ജനലിൻ്റെ അളവ് അനുസരിച്ചിട്ട് വാങ്ങിക്കുക അളന്നെടുത്തിട്ട് വാങ്ങിക്കുക ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ നമ്മളിപ്പോൾ കടയിൽ ചെന്ന് ചോദിച്ചാൽ അവർ പറയും ഒരു ഫ്രഞ്ച് വിൻഡോ ആണെങ്കിൽ അല്ലെങ്കിൽ താഴെ വരെ മുട്ടി കിടക്കണം എന്നുണ്ടെങ്കിൽ 2 മീറ്റർ 30 സെൻറ്റിമീറ്റർ എടുക്കണം എന്നാണ് അവർ പറയാറുള്ളത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം നിങ്ങൾക്ക് ലെങ്ത് എന്തോരം വേണം എന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കുക പിന്നെ വേണ്ടത് നമ്മുടെ ഈ സ്ട്രിപ്പാണ് കണ്ടോ ഈ സ്ട്രിപ്പ് ഇതുപോലെ ഹോൾസ് വരുന്നതാണ് ഇത് നമ്മുടെ ഈ ഈ തുണിയുടെ വീതി എത്രയാണോ ആ വീതി അനുസരിച്ച് നമുക്കിത് മുറിച്ചെടുക്കാം ഇത് നമുക്ക് അങ്ങനെ മുറിച്ച് വാങ്ങാൻ കിട്ടില്ല കേട്ടോ ഇത് നമുക്ക് ഒരു ബണ്ടിലായിട്ടൊക്കെ തന്നെ വാങ്ങിക്കാൻ കിട്ടുള്ളൂ മുറിച്ച് വാങ്ങാൻ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ വാങ്ങിയത് ഇങ്ങനെ ഒരു ബണ്ടിലായിട്ടാണ് ഹോൾസെയിൽ കടയിൽ നിന്നൊക്കെയാണ് വാങ്ങിയത് അതുകൊണ്ട് അവർ മുറിച്ച് തരില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ വീതി അതായത് ഈ നമ്മൾ തയ്ക്കുന്ന തുണിയുടെ വീതി നോർമലി ഇതിപ്പോൾ 40 ഇഞ്ച് വീതി വരുന്ന ക്ലോത്താണ് നോർമലി 40 ഒക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അതിൽ കുറവ് 36 ഒക്കെ വരുന്ന ക്ലോത്തുകളും ഉണ്ടാവാം അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന ക്ലോത്തിൻ്റെ വീതി അനുസരിച്ച് ഈ സ്ട്രിപ്പ് നമുക്ക് മുറിച്ചെടുക്കാം കണ്ടോ ഇങ്ങനെ വീതി വെച്ച് എത്രയാണെന്ന് നിങ്ങൾ അളന്ന് നോക്കുക എന്നിട്ട് അതനുസരിച്ച് മുറിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഈ സ്ട്രിപ്പ് മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഈ ഹോൾസിൻ്റെ എണ്ണം വന്നിട്ട് ഇരട്ടയായിട്ട് അതായത് ഒന്നുകിൽ 8 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 12 ഇപ്പോൾ 36 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ആണെങ്കിൽ നമുക്കൊരു 8 ഹോൾസൊക്കെ മതിയാവും 8 ഹോൾസ് വരുന്ന അത്രയും സ്ട്രിപ്പ് മതിയാവും 40 ഇഞ്ചാകുമ്പോൾ ഒരു 10 എണ്ണം വേണം 40 ഇഞ്ചിൽ കൂടാൻ നോർമലി അധികം അത്രയും വീതി ഉണ്ടാവാറില്ല അഥവാ അങ്ങനെ വീതി ഉണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് മുറിച്ചെടുത്തോളുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒറ്റ സംഖ്യയായിട്ട് അതായത് ഇപ്പോൾ ഒരു 7-8 പകരം ഒരു 9 അത്രയും വീതി വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മുറിച്ചെടുക്കുകയാണെങ്കിൽ എന്താ പറ്റുന്നതെന്ന് അറിയാമോ നമ്മുടെ ഈ 2 എഡ്ജ് ഉണ്ടല്ലോ കർട്ടൻ്റെ 2 എഡ്ജ് നിങ്ങൾ റെഡിമെയ്ഡ് കർട്ടനൊക്കെ വാങ്ങിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല ഒരു എഡ്ജ് ഉള്ളിലേക്കും ഒരെഡ്ജ് ഇങ്ങനെ വെളിയിലേക്കും ഇരിക്കും അങ്ങനെയല്ല ശരിക്കും 2 എഡ്ജ് ഉള്ളിലേക്ക് തന്നെയാണ് ഇരിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഇരിക്കണമെങ്കിൽ ഇത് ഇരട്ടയായിട്ട് തന്നെ 8-ഓ 10-ഓ അങ്ങനെ തന്നെ വരണം അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീതി അനുസരിച്ച് നമുക്ക് ഈ സ്ട്രിപ്പ് മുറിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീതി മെൻഷൻ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ 2 സൈഡിൽ ഈ സൈഡിൽ നിന്നും ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇടുക അതർ സൈഡിൽ നിന്നും മറ്റേ സൈഡിൽ നിന്നും 1.5 ഇഞ്ച് ഇതേപോലെ തന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഈ സ്ട്രിപ്പ് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ 3 ഇഞ്ച് ഈ തുണിയെക്കാട്ടിലും കുറച്ച് വേണം മുറിച്ചെടുക്കാനായിട്ട് കാരണം നമുക്കിത് ഇങ്ങനെ വെച്ച് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണത് ഇപ്പം ഞാൻ ഇവിടെ ഈ സ്ട്രിപ്പ് 10
holes. We will cut the side of 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 the side cut the chase and add the edicana got ostrich in the Mumbaita, level aita, cut the edica, and the number the east stripper, in a put a paranirikina gap with it. If it were arranged gap, arrange the Venamilla, towing in a vetcher, he pagat the hoodie in a full light number on the stitch edica. Ningle stitch in a single machine of canangle, very guiding good parayana, Namada Galirikin, the Sadarna, single machine of canangle, itrain, cutti, carnum, cutti ulla, either they were normally cutti ulla carton glothana, a cutti, coranja carton glothum, kittum, get a gorchum goody vela coranja, coranja than kittum, a cutti ulla carton glothum, he strip him samani and cutti, and the random good orman number normal suji anangle jalapodi and sada the end. Angan and angle padaneta number suji ita, stitch a, the amber through the cutti. കൂടിയതുണി തയ്ക്കാൻ പറ്റിയ സൂചിയാണത് അപ്പോൾ സൂചി മാറ്റുന്നതിനെക്കുറിച്ചും സൂചിയുടെ നമ്പറിനെക്കുറിച്ചും ഒക്കെയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് എടുത്തു നോക്കിക്കോളൂ കേട്ടോ സംശയമുള്ളവർ ഇവിടെ ഞാൻ ഈ സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ തയ്ക്കുമ്പോൾ സെയിം കളറുള്ള നൂലിട്ട് തന്നെ തയ്ക്കണം ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡിഫറന്റ് ആയിട്ടുള്ള കളർ ഇട്ടിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കണം നല്ല തുണിയുടെ നല്ല ഭാഗത്ത് വേണം ഈ സ്ട്രിപ്പ് വെച്ച് തയ്ക്കാനായിട്ട് ഇത് നല്ല പോർഷൻ ആണ് അവിടെ വേണം തയ്ക്കാൻ നമ്മൾ ദേ ഇത് നേരെ ഇത് ഈ പോർഷൻ ഇങ്ങനെ ഇതിന്റെ മറ സൈഡിലേക്ക് അതായത് തുണിയുടെ അകത്തെ സൈഡിലേക്ക് ഇങ്ങനെ അങ്ങ് മടക്കുക ഫുൾ ആയിട്ട് മടക്കുക തുണിയുടെ അകത്തെ സൈഡിലായി ഇപ്പോ ഈ സ്ട്രിപ്പ് എന്നിട്ട് നമ്മൾ ദേ ഇത് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഈ നല്ല ഭാഗത്തു കൂടി നല്ല ഭാഗത്തു നല്ലതായിട്ട് ഇങ്ങനെ വെക്കുക ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചു വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ വെച്ചിട്ട് തുണിയുടെ ഈ നല്ല ഭാഗത്തു കൂടി ഇങ്ങനെ പുറമേ കൂടി തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു പോവുക ഫുൾ ആയിട്ട് ഇതേപോലെ തന്നെ David, then the Samshi and Angli choke on the very Verteona, Meleona, Varachuduka, and bring in a Vakuman Kritarium betum. Idam Purame could have thunder the Ikin, the Yvagatu and the Ikin, the Arikan Allegari, but a Chulukon, Varada Namaka, either very stitchy, the Edica and betum. Agatori stitchy, but Chalapum, even an Angli mistake of a Chalam, Yambarnali, the Purame and the Pagavana the Wonder. But Mele and Angilim, either very than in Alla Pagatuda Tanning in a strip of the Irina, or a car in Jipperam, which in a Meleona, stitchy either, Idum in a full light in a stitchy the cup. Number they went to Tarakudaim. We will see the hole. This is a locket.
അപ്പോൾ ഇങ്ങനെ ഇരിക്കും ഫ്രണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലോക്ക് ഇതേ ഇങ്ങനെ എടുത്തു, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അല്പം വലിച്ച് തന്നെ വെക്കണം കേട്ടോ, കാരണം ഇത് ടൈറ്റ് ആയിരിക്കും, നല്ല ഇത് ഇരിക്കുള്ളൂ. അത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കേട്ടോ. ഇതുപോലെ നമുക്ക് ലോക്കിട്ട് നല്ല ഭംഗിയായിട്ട് ഈ പോർഷനും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കാം. ഫ്രണ്ട് ഭാഗം വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതുപോലെ നമ്മൾ ഓരോ ഹോൾസും കട്ട് ചെയ്ത് ഈ ഐലറ്റ് ഇടുക. ഐലറ്റ് ഇട്ടതിന് ശേഷം നമുക്കിത് ഈ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഈ സൈഡ്, ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഇങ്ങനെ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ വിടണം എന്ന്. ഈ ഒരു 1.5 ഇഞ്ച് ഇത് ഇങ്ങനെ ഒരു ഡബിൾ ഫോൾഡ് കൊടുത്ത് ഇതിലേക്ക് മടക്കി വെച്ചിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. മുകളിൽ നിന്നും ഈ ഭാഗത്തു നിന്നും താഴെ വരെയും എൻഡ് വരെയും സ്റ്റിച്ച് ചെയ്യുക. രണ്ട് സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് താഴെ മടക്കി തയ്ക്കാം. മടക്കി തയ്ക്കുന്നത് എപ്പോഴും അല്പം വീതി കൂട്ടി മടക്കി തയ്ക്കുന്നതാണ് ഭംഗി. പിന്നെ നിങ്ങൾക്ക് തുണിയുടെയൊക്കെ ലഭ്യത അനുസരിച്ചിട്ട് ചെയ്യുക. ഈ കർട്ടൻസ് ഒക്കെ തന്നെയും ഞാൻ ഇതുപോലെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെയ്തെടുത്തതാണ്. പല കളറിലുള്ള ഒരേ സെയിം തുണി തന്നെയാണ്. അപ്പോൾ റൂമിൻ്റെ കളർ പെയിൻറ്റിൻ്റെ കളർ അനുസരിച്ച് നമ്മൾ കർട്ടൻ്റെ കളർ ചേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് ഒരു പഴയ സാരിയിലോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്തു നോക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കർട്ടൻ, പ്രത്യേകിച്ചും പുറമേ നിന്ന് കർട്ടൻ മേടിക്കാൻ നല്ല കോസ്റ്റ്ലിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള തുണിയിൽ നമുക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ നല്ല വില തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ക്ലോത്ത് വാങ്ങിക്കുന്ന ഒരു ചിലവ് മാത്രമേ ഉള്ളൂ, സ്റ്റിച്ചിങ്ങിൻ്റെ ചാർജൊന്നും വരുന്നില്ല. നല്ല ഭംഗിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിത് വാഷ് ചെയ്യുമ്പോൾ വാഷിംഗ് മെഷീനിലാണ് ഇടുന്നതെങ്കിൽ ഈ ഐലറ്റ് ഇളക്കി എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ ഇടാൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് പ്ലാസ്റ്റിക്കും ആയതുകൊണ്ട്, പ്ലാസ്റ്റിക്കും വുഡൊക്കെ ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ മെഷീനിനകത്തു നിന്നൊരു ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ ഇത് നമുക്ക് സുഖമായിട്ട് ഇളക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതെങ്ങനെ നമുക്ക് സുഖമായിട്ട് ഇളക്കി എടുത്തിട്ട് മെഷീനിനകത്ത് ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്ച്ചു നോക്കുക. അപ്പോൾ 17-ാമത്തെ സ്റ്റിച്ചിങ് ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ കാണാം. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.